ഹായ് ഓൾ, വെൽക്കം ടു സയം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മള് വൺ ഇയർ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് യെസ് വീക്ക് നയനില് സ്ട്രക്ചർ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഈ വീക്കിൽ നമുക്ക് ഏതൊക്കെയായിരുന്നു? ഡിറ്റർമിനൻസി ആൻഡ് ഇൻഡിറ്റർമിനൻസി, INT ഉണ്ടായിരുന്നു, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, പിന്നെ ആർച്ച് ആണ് അല്ലെ. യെസ് അതിന്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് വൺ കഴിഞ്ഞിട്ടുണ്ട്. 15 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. കൺസെപ്റ്റ് അറിയാവുന്ന ഒരാളാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കൺസെപ്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സ്ട്രക്ചർ അനാലിസിസ് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് അല്ലെ പൊതുവെ ആൾക്കാരെ വിട്ടുപോകുന്ന സംഭവമാണ്, തിരിഞ്ഞു നോക്കാതെ വെറുതെ ഇടങ്ങാറുണ്ടാക്കി പോകുന്ന സാധനമാണ്. ബട്ട് അങ്ങനെയല്ല, അത് എളുപ്പമാണ്, കയ്യിൽ നമ്മുടെ കയ്യിൽ കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ക്ലാസ്സുകളിൽ. ഈ പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മളാണ് തന്നെയാണ് പറഞ്ഞത്, ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ന്യൂമറിക്കൽ സാധനങ്ങളാണ് ഉണ്ടാവുക, കുറച്ച് അനാലിസിസ് ഉണ്ടാവും. ആർച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബീം തന്നെയാണ്. ആർച്ച് അനാലിസിസ് ശരിക്കും ബീം തന്നെയാണ്, ചെറിയ അഡീഷണൽ പോയിന്റ് ഉണ്ടോ അല്ലെ. 16-ാമത്തെ ക്വസ്റ്റിനെ കിടക്കാം നമുക്ക്. യെസ്, 16-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എ 3-ഇഞ്ച് ആർച്ച് സപ്പോർട്ട് ആൻഡ് ഡിഫറെന്റ് ലെവൽസ്. എ 3-ഇഞ്ച് ആർച്ച് അല്ലെ, 3-ഇഞ്ച് ആർച്ച് ആണ്. നമ്മൾ ഇത് ഡിറൈവ് ചെയ്താണ്, ഇത് ഇന്നത്തെ നമ്മുടെ OYSP ആർച്ചിലെ സെഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്, ഡിറൈവ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് അല്ലെ, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനന്റ് സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്, ഡിറൈവ് ചെയ്തതാണ്. 3-ഇഞ്ച് ആർച്ച്, യെസ് സപ്പോർട്ട് ആയിട്ട് ഡിഫറെന്റ് ലെവൽ. ഈസ് എ ഡി എസ് എത്രയാണ് കാൽക്കുലേഷൻ വരുന്നത്? അതിന്റെ DS=0 വരാറുണ്ട് അല്ലെ. നമ്മൾ ചെയ്തതാണ്, വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലാസ്സിൽ നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യാറുണ്ട്. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്നാണ് ചോദ്യം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ സിംപ്ലി സപ്പോർട്ട് ബീം അല്ല, അത് ഡിറ്റർമിനന്റ് ആണ്. 3-ഇഞ്ച് ആർച്ച് അല്ല, അത് ഡിറ്റർമിനന്റ് ആണ്. കാന്റിലിവർ ബീം, യെസ് ഇറ്റ് ഈസ് ഓൾസോ ഡിറ്റർമിനന്റ് സ്ട്രക്ചർ ആണ്. 2-ഇഞ്ച് ആർച്ച് ഈസ് ദ ആൻസർ, ഓപ്ഷൻ ഡി ആണ്. വരച്ച് നോക്കാം, ചെയ്തു നോക്കാം. 2-ഇഞ്ച് ആർച്ച് നോക്കിയേ, 2-ഇഞ്ച് ആർച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ രണ്ട് പോയിന്റുകളിൽ മാത്രമേ ഹിഞ്ച് കാണുള്ളൂ. ഹിഞ്ച് അറ്റ് ദിസ് പോയിന്റ് എ ആൻഡ് ഹിഞ്ച് അറ്റ് ദിസ് പോയിന്റ് ബി ആണ് അല്ലെ. നമുക്കറിയാം ഇതാണ് അതിന്റെ സ്പാൻ ഉണ്ടാവുക. യെസ് ആൻഡ് ഇത് പറയുന്നത് അതിന്റെ റൈസ് ആയിരിക്കും. അത് ചിലപ്പോൾ പരാബോളിക് ആണെങ്കിൽ എച്ച് ആണ്, അത് സർക്കുലറോ സെമി സർക്കുലർ ആണെങ്കിൽ അത് റേഡിയസ് ആയിരിക്കും. ഇവിടെ റിയാക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ കാണാൻ പറ്റും. യെസ്, ദർ ഇസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ വി എ ആൻഡ് വി ബി, ദർ ഇസ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് ബി ആൻഡ് ദർ ഇസ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ ആണ്. ഇവിടെ രണ്ട് ഇഞ്ചസേ ഉള്ളൂ അല്ലെ, രണ്ട് ഇഞ്ചസേ ഉള്ളൂ. 3-ഇഞ്ച് ആർച്ചില് ഇവിടെ ഒരു അഡീഷണൽ ഹിഞ്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു നമുക്ക് സി എന്ന് പറയുന്ന ബോർഡിൽ സമ്മേഷൻ എം സി, സമ്മേഷൻ എം അറ്റ് ദ പോയിന്റ് സി ഈസ് ഈക്വൽ ടു 0 എന്ന അഡീഷണൽ ഇക്വേഷൻ 3-ഇഞ്ച് ആർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഹിഞ്ചും ഇല്ല, ഒരു സാധനവും ഇല്ല. സോ ഇവിടുത്തെ ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എസ് ആണ്. എസ് സാധാരണഗതിയിൽ 3 തന്നെയാണ്. ഇവിടെ പ്ലസ് 1 വരില്ല, കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 3-ഇഞ്ചിൽ ആണെങ്കിൽ അവിടെ പ്ലസ് 1 വന്നേനെ ഇവിടെ പ്ലസ് 1 വരില്ല. ഇവിടെ ഏതൊക്കെയാണ്? സമ്മേഷൻ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0, സമ്മേഷൻ എം ബി സി ഈക്വൽ ടു 0. എ നമ്പർ ഓഫ് റിയാക്ഷൻസ് എണ്ണി നോക്കൂ, 1, 2, 3, 4. സോ ഡി എസ് ഈക്വൽ ടു 4 - 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ്, ഇറ്റ് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിലല്ലാത്തത് ഇൻഡിറ്റർമിനേറ്റ് ആയ ഒരേ ഒരു സാധനം 2-ഇഞ്ച് ആർച്ച് ആണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് നീങ്ങുകയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ അനാലിസിസ്. എന്താണ് പരിപാടി നോക്കിയാൽ, ഇൻ ദ ബീം ഓഫ് ലെങ്ത് എൽ ഫോർ പോസിബിൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ലൊക്കേറ്റഡ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. യെസ് മാർക്ഡ് ആസ് പി ക്യു ആർ എസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് ദ കറക്റ്റ് യെസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ദ ഷിയർ ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ ദ ഷിയർ ഫോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡയഗ്രത്തിലെല്ലാം ലെഫ്റ്റ് സപ്പോർട്ട് എത്രയാണ്? എൽ ബൈ ഫോർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെക്ഷൻ. എല്ലാ ഓപ്ഷൻസിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബീം വരച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ILD ഓഫ് ഏതാണ്? ഷിയർ ഫോഴ്സ് ആണ് അല്ലെ. വി നീഡ് ദ ILD, വി നീഡ് ദ ILD ഫോർ ഷിയർ ഫോഴ്സ് ആണ്. ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ സി ആണ് വേണ്ടത്, അറ്റ് സെക്ഷൻ സി ആണ് വേണ്ടത്. നിങ്ങൾ വരച്ചു നോക്കിക്കൊള്ളുക, ഇതാണ് ബീം, നമ്മുടെ ബീം. ദിസ് പോയിന്റ് ഈസ് എ, ദിസ് പോയിന്റ് ഈസ് ബി. ആൻഡ് മൊത്തം ലെങ്ത് എത്രയാണ്? മൊത്തം ലെങ്ത് എൽ ആണ്. ആൻഡ് സി എന്ന് പറയുന്ന സെക്ഷൻ എൽ ബൈ ഫോർ ഡിസ്റ്റൻസിലാണെന്ന് എങ്ങനെ മനസ്സിലായി? ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലായി പറ്റും. ദിസ് ഇസ് 3/4 എൽ ആയിരിക്കും. നമുക്ക് വേണ്ടത് സി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് ആണ്. മുള്ളേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ് ഓർമ്മയുണ്ടോ? അയാള് മഹാ ഉടായ്പ് പറഞ്ഞിട്ടുണ്ട്.
മുള്ളേഴ്സ് പ്രിൻസിപ്പൾ ഫോർ ഷിയർ ഫോഴ്സ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയാണോ ഷിയർ ഫോഴ്സ് കിട്ടേണ്ടത്, നിങ്ങൾ ആ സെക്ഷൻ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ ഷിയർ ഫോഴ്സ് കിട്ടേണ്ടത് ആ സെക്ഷൻ കട്ട് ചെയ്യാം. ലെഫ്റ്റ് ഭാഗം താഴോട്ടും റൈറ്റ് ഭാഗം മുകളിലോട്ടും എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. നോക്കിയാൽ നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഈ രണ്ട് പെന്നുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് സി. ഓക്കെ, രണ്ട് പെന്നുകൾ ജോയിൻ ചെയ്ത പോയിന്റ് ആണ് സി. ആ സി നിങ്ങൾ കട്ട് ചെയ്യാം. അവിടെ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റ് സൈഡ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് താഴോട്ട്, റൈറ്റ് മുകളിലോട്ട്. എവിടെയാണോ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താ ചെയ്യേണ്ടത്, ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്, അതിന്റെ ലെഫ്റ്റ് ഭാഗമാണ് ഇത്രയും, അതിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ബാക്കി റൈറ്റ് ഭാഗം ഇത്രയാണ്, അതിനെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഒരു ഷേപ്പ്, അങ്ങനെ കഴിഞ്ഞു വരുന്ന ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്താണോ അതായിരിക്കും നമ്മുടെ ഏത്, യെസ് നമ്മുടെ ഐ ആർ ഡി ഫോർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. എന്ത് എളുപ്പമാണ് നോക്കിയേ, എന്ത് എളുപ്പമാണ് നോക്കിയേ, സോറി തിരിച്ചു തിരിച്ചാലെ, എന്ത് എളുപ്പമാണ് നോക്കിയേ, ലെഫ്റ്റ് സൈഡ് താഴോട്ട്, റൈറ്റ് സൈഡ് മുകളിലോട്ട്. ഓക്കെ, ഇത് ഷിഫ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് നോക്കിയേ, നമുക്ക് ഈ ഡിസ്റ്റൻസ് എ എന്ന് പറയാം, ഈ ഡിസ്റ്റൻസ് ബി എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് താഴോട്ട് പോകേണ്ടത് എ ബൈ എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ബൈ ഡിസ്റ്റൻസ് ഓഫ് എ ബൈ എൽ. ആൻഡ് മുകളിലോട്ട് പോകേണ്ടത് ബൈ ഡിസ്റ്റൻസ് ഓഫ് ബി ബൈ എൽ. ഇത് കണ്ടാൽ ഷിയർ ഫോഴ്സ് ആയി, ഇത് വരച്ചാൽ ഷിയർ ഫോഴ്സ് ആയി. ക്ലിയർ അല്ലേ? ഇവിടെ എത്രയാണ് എ, ഇപ്പോ ഇവിടെ ഇപ്പം എ എൽ ബൈ ഫോർ ആണ്, ബി ത്രീ എൽ ബൈ ഫോർ ആണ്. സോ എ ബൈ എൽ എത്രയാ വരിക, കാൽക്കുലേറ്റ് എ ബൈ എൽ. എ ബൈ എൽ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എൽ ബൈ ഫോർ ആണ്, ഡിവൈഡ് ബൈ എൽ, ദാറ്റ് ഈസ് വൺ ബൈ ഫോർ, വിച്ച് ഈസ് ഈക്വൽ ടു 0.25. ബി ബൈ എൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ എൽ ആണ്, ഡിവൈഡ് ബൈ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75. ക്ലിയർ അല്ലേ? അതായത് ഈ മൂല എത്രയാ വരിക, ദിസ് ഈസ് 0.25. ഈ മൂല എത്ര വരിക, 0.75. സിമ്പിൾ, നാലാം ക്ലാസ് പുസ്തകം മുള്ളേഴ്സ് പ്രിൻസിപ്പൾ ഉടായിപ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടിയും ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓപ്ഷൻ എ, കണ്ണിറച്ചു നോക്കുക, കണ് തുറന്നു നോക്കുക, അല്ലെ, 0.25, 0.75, ആൻസർ ഇസ് എ. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 കിടക്കാം. പൊതു വായിച്ചു നോക്കിയേ, എ എസ് എസ് ബി ഓഫ് ലെങ്ത് 10 മീറ്റർ സബ്ജക്ട് ടു എ മൂവിംഗ് ലോഡ് ഓഫ് 10 കിലോന്യൂട്ടൺ ആൻഡ് 5 കിലോന്യൂട്ടൺ. Yes, at a 2 meter apart, space in 2 meter apart, with 5 kilonewton leading on, 5 kilonewton leading on, determine the maximum bending moment. So, കണ്ടുപിടിക്കണം എന്താണ്, maximum bending moment ആണ് കാണുന്നത്, at 4 meter distance from the left support. ഒരു കാര്യം ഉറപ്പാണ്, തന്നിരിക്കുന്ന ലോഡ് കോമ്പിനേഷനിൽ 5 kilonewton ആണ് മുമ്പിൽ, 10 kilonewton പുറകിലാണ്. ഇവർ പറയുന്ന ഈ ഒരു രീതിയിലേ ലോഡ് മൂവ് ചെയ്യുള്ളൂ, and 2 meter apart ആണ്. ക്ലിയർ അല്ലേ? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട് ഐ എൽ ഡി ഫോർ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. എന്താ ചെയ്യേണ്ടത്, കാര്യങ്ങൾ എളുപ്പമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. യെസ്, നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്, യെസ്, വി ഫസ്റ്റ് നീഡ് ടു പ്ലോട്ട് ദ ഐ എൽ ഡി അറ്റ് ദ സെക്ഷൻ സി. ഇതാണ് സി എന്ന് പറയുന്ന സെക്ഷൻ. എന്താ അവർ പറയുന്നത്, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ. സോ ബാക്കി ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 6 മീറ്റർ ആയിരിക്കും, കാരണം മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്, 10 മീറ്റർ ആണ്. നമുക്കറിയാം എങ്ങനെയാണ് ഐ എൽ ഡി വരയ്ക്കുന്നത് അല്ലെ. ഐ എൽ ഡി ഫോർ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വരയ്ക്കാം, ഐ എൽ ഡി ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്ന സെക്ഷൻ എങ്ങനെ വരയ്ക്കാം, ഏത് സെക്ഷനിലാണോ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത് അതിനെ നിങ്ങൾ ഹിഞ്ച് ആക്കി കൺസിഡർ ചെയ്യാം, എന്നിട്ട് അത് പിടിച്ചാൽ പോന്നിക്കാം, അത് പിടിച്ചു പോന്നിക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഇതാണ് ഐ എൽ ഡി ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ സി. ആൻഡ് ഈ പറയുന്ന ഓർഡിനേറ്റ് എത്രയായിരുന്നു, ഓർമ്മയുണ്ടോ, നമ്മൾ ഇന്ന് വരച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെഷനിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എ ബി ബൈ എൽ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് എ ബി ബൈ എൽ. എ ബി ബൈ എൽ എത്രയാണ്, 4 × 6 / 10, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 2.4. യെസ് യെസ്, 2.4 മീറ്റർ എന്ന് കിട്ടും അല്ലെ. സോ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് 2.4 മീറ്റർ എന്ന് കിട്ടി, കിട്ടിയില്ലേ, കിട്ടിയില്ലേ. യെസ്, ഇനി നമുക്ക് ഈ ഐ എൽ ഡി വെച്ചിട്ടാണ് പരിപാടി. നമ്മള് ലോഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ്, ലോഡ് വെക്കേണ്ട രീതി എങ്ങനെയാ നോക്കാം. അതിന് ഐ എൽ ഡി മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഐ എൽ ഡി മാത്രം വരയ്ക്കുകയാണ്, ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസും കൂടി വരച്ച് നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കണം. നോക്കിയാ നോക്കിയാ, രണ്ട് രീതിയിൽ വെക്കാം നിങ്ങൾക്ക്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വെക്കാം, രണ്ട് രീതിയിൽ വെക്കാം നിങ്ങൾക്ക് ലോഡ്. നമുക്ക് കിട്ടേണ്ടത് മാക്സിമം ആണ്, ഇതാണ് മാക്സിമം ഓർഡിനേറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 2.4. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ സെയിം ഓർഡിനേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4.
നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെ, ലോഡ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? അഞ്ചാണ് മുന്നില്, പത്താണ് ബാക്കില്. നിങ്ങൾക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് കിട്ടേണ്ടത്. അതിന് നിങ്ങൾ വലിയ ലോഡ്, യെസ് സോറി, ചെറിയ ലോഡ് വലിയ ഓർഡിനേറ്റിന് മുമ്പിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ നോക്കിയേ, ചെറിയ ലോഡാണ്, ബട്ട് മാക്സിമം ഓർഡിനേറ്റ് ചെറിയ ലോഡിലാണ് വരുന്നത്. ഇതാണ് വലിയ ലോഡ്. അതിന്റെ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടില്ലേ, ഞാൻ വേണേ മാർക്ക് ചെയ്യാം. നോക്കിയേ, ആ ഓർഡിനേറ്റ് കറസ്പോണ്ടിങ് പത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. നോക്കിയേ, ഫൈവ് എന്ന് പറയുന്ന ലോഡിന് 2.4 എന്ന് പറയുന്ന വലിയ ഓർഡിനേറ്റ് ഉണ്ട്. ബട്ട് 10 എന്ന് പറയുന്ന ചെറിയ ലോഡിന് വളരെ ചെറിയ ഓർഡിനേറ്റ് അല്ലേ, അത് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. സോ ദിസ് ഫിഗർ ഈസ് നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് മാക്സിമം കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ പോരാ. പകരം അല്ലെ, ഇതൊക്കെ നോക്കിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാള്, ഈ കൺസെപ്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ രണ്ട് ഫിഗറോ മൂന്ന് ഫിഗറോ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഐഡിയ കറക്റ്റ് എത്തും. എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? 10 kN, 10 kN, അഞ്ചിൽ ബ്രോ, 10 kN എന്ന് പറയുന്ന ലോഡ്, യെസ്, ഇങ്ങനെ വെക്കണം. മാക്സിമം ഓർഡിനേറ്റിൽ വെക്കണം. ദിസ് ഇസ് 2.4. യെസ്, ഇത് എത്രയാണ്? ഇത് വൈ ആയിരിക്കും. ലെറ്റ്സ് സേ വൈ ആണ് ഓർഡിനേറ്റ്. ഇതാണ് ശരിയായ രീതി, ഇതാണ് ശരിയായ രീതി. ക്ലിയർ അല്ലേ? നോക്കിയേ, നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി, ലോഡ് ഇന്റൻസിറ്റി ഇൻഡു എന്താണ്? യെസ്, ലോഡ് ഇന്റൻസിറ്റി ഇൻഡു എന്താ വരിക? കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് എന്നാണ് ചെയ്യേണ്ടത്. എല്ലാത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഷിയർ ഫോഴ്സ് ആയാലും ശരി, റിയാക്ഷൻ ആയാലും ശരി, ബെൻഡിങ് മൊമെന്റ് ആയാലും ശരി, ഐഎൽടി വർക്ക് കഴിഞ്ഞാൽ കിട്ടേണ്ട സാധനത്തിന്റെ ഇക്വേഷൻ ഇതാണ്. നോക്കിയാ, ഇവിടെ 10 kN ഓർഡിനേറ്റ് 2.4 ആണ്. നമുക്ക് 5 kN ഓർഡിനേറ്റ് കണ്ടാ മതി, അത് കണ്ടുപിടിച്ചാൽ മതി കാര്യങ്ങൾ എളുപ്പമാകും. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയ സംഭവം എളുപ്പമാണ്. ഈ ഒരു പോയിന്റ് 2.4 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ് അല്ലെ. സിമിലർലി വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു പോയിന്റ് അതേ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. കാരണം 10 kN 5 kN തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 2 മീറ്റർ ആയിരുന്നു. സോ 2.4 വരെ 6 ആണ്. അങ്ങനെയാണെങ്കിൽ 4 മീറ്ററിൽ എത്രയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? നോക്കിയാൽ ഞാൻ സ്റ്റെപ്പ് എഴുതാൻ വേണമെങ്കിൽ 6 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഓർഡിനേറ്റ് വരുന്നത് 2.4. അതായത് 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഓർഡിനേറ്റ് വരേണ്ടത് 2.4 ÷ 6, which is equal to 0.4, which is equal to 0.4. therefore നമുക്ക് വേണ്ടത് 4 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർഡിനേറ്റ് ആണ് ഈക്വൽ ടു y ആയിരിക്കും. ദാറ്റ് ഈസ് 0.4 ഇൻടു 4 ചെയ്താൽ പോരെ? which is equal to 1.6. 1.6 എന്ന് പറയുന്ന ഓർഡിനേറ്റ് കിട്ടും. ഓക്കേ, സോ ഓർഡിനേറ്റ് y എത്രയാണ്? 1.6. സോ കിട്ടി കാര്യങ്ങൾ, 10 × 2.4 + 5 kN y ചെയ്താൽ മതി. ഓക്കേ, സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ്, യെസ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 10 കൂടെ അതിന്റെ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് 2.4 മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 5 ഓർഡിനേറ്റ് ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചു, വിച്ച് ഈസ് 1.6. ദിസ് ഈസ് 24 പ്ലസ് 16 × 5 = 80 ആണ്. 1.6 ദിസ് ഈസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 kN. ഞാൻ ആവർത്തിക്കുകയാണ്, കൺസെപ്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് എക്സാം ഹോളിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അയാൾക്ക് ഐ എൽ ഡിയുടെ ഷേപ്പ് അറിയാൻ പറ്റും. എവിടെയാണോ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് അതിനെ ഹിഞ്ചാക്കുക, പൊന്തിക്കുക. ലോഡിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? മാക്സിമം കോർഡിനേറ്റിൽ ഓർഡിനേറ്റിൽ മാക്സിമം ലോഡ് വരുന്ന രീതി ആയിരിക്കണം. ഇത് രണ്ട് ലോഡിന്റെ കേസാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് മച്ച് ഈസി, ദാറ്റ് മച്ച് ഈസി. അത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. സോ ദ ഓപ്ഷൻ ഈസ് ഏതാ വരിക? ഓപ്ഷൻ ഡി 32 kN. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ, യെസ്, ദ സ്റ്റേറ്റ്മെന്റ്, 20-ാമത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റേറ്റ്മെന്റ് കൺസിഡറിംഗ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? കൺസിഡറിംഗ് സി ആസ് എ ഹിഞ്ച് ആൻഡ് വിതൗട്ട് റിമൂവിംഗ് എനി അതർ സപ്പോർട്ട് ലിഫ്റ്റ് സി ബൈ എൻ എമൗണ്ട് ഓഫ് എ ബി ബൈ എൽ, ദെൻ ദ ഡിഫ്ലക്ടഡ് ഷേപ്പ് ഇറ്റ്സെൽഫ് ഈസ് ഐ എൽ ഡി. അതാണ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? കൺസിഡർ സി ആസ് ഹിഞ്ച് ആൻഡ് വിതൗട്ട് റിമൂവിംഗ് എനി സപ്പോർട്ട് ലിഫ്റ്റ് ദ പോയിന്റ് സി ബൈ എൻ എമൗണ്ട് എ ബി ബൈ എൽ, ദെൻ ദ ഡിഫ്ലക്ടഡ് ഷേപ്പ് ഇറ്റ്സെൽഫ് ഈസ് ഐ എൽ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ മുള്ളേഴ്സ് പ്രിൻസിപ്പൽ ഫോർ ഡ്രോയിങ്. മുള്ളേഴ്സ് പ്രിൻസിപ്പൽ ഫോർ ഡ്രോയിങ് എന്താണ്? ബെൻഡിങ് മൊമെന്റ്, ഓപ്ഷൻ എ. ക്ലിയർ ആണോ പോയിന്റ്? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ എക്സാമിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സ്ട്രക്ചർ അനാലിസിസ് കുറച്ച് മെനക്കേട് ആണ് പഠിക്കാൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മിഥ്യാധാരണ മാത്രമാണ്.
കൺസെപ്റ്റ് മനസ്സിലാവണം. യെസ് അതിനെ ബേസ്ഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാൾക്ക് യെസ് തീർച്ചയായും നല്ല സ്കോർ ഉണ്ടാവും അല്ലേ. അങ്ങനെ അല്ലാത്തവർ എന്തായാലും ക്ലാസ്, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമ്മുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് എല്ലാ മാർക്കും കിട്ടണം, എല്ലാ തരം മാർക്കും കിട്ടണം. സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിന് യെസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സൈലം ടെക്നിക്കലിന്റെ എ സിവിൽ ഹോളിഡേ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 21st. വെറും 15,000 രൂപയ്ക്കാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിലാണ് ഏറ്റവും മികച്ച കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഓവർസിയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഓഫ്ലൈൻ യെസ് ബാച്ചസ് ലോഞ്ച് ചെയ്യാണ്. യെസ് 4th April ലോഞ്ച് ചെയ്യുന്നത്. മുഴുവൻ കണ്ടന്റും മികച്ച കണ്ടന്റ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. വളരെ അഫോർഡബിൾ ആയ കോസ്റ്റിൽ, ദാറ്റ് ഈസ് 10,000 രൂപയ്ക്കാണ്. കോഴിക്കോടാണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് നിങ്ങൾക്ക് അറിയാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ സൈലം ടെക്നിക്കലിന്റെ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷനും അറിയാൻ വേണ്ടിയിട്ട് സൈലം ടെക്നിക്കൽ ടീമിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. കോഴ്സസ് നിങ്ങൾ ജോയിൻ ചെയ്യാം. യെസ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് എല്ലാ മാർക്കും നേടാൻ പറ്റണം, ഒരു മാർക്കും നമുക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ട. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.